മെമ്പറെ ഞാനൊരു കാര്യം പറയാം, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഈ റോഡിന്റെ പണി നമ്മളാണ് തുടങ്ങി വെച്ചത്. നമ്മളെ നേതാവിന്റെ പേര് തന്നെ ഈ റോഡിന് ഇട്ടേ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും തർക്കമില്ല. ഇപ്പൊ പണി നടത്തുന്ന നമ്മളാണെങ്കിലും നമ്മളെ നേതാവിന്റെ പേര് തന്നെ ഇടും. നിങ്ങൾ ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ ഞാനും എന്റെ പാർട്ടിക്കാരും ഈ റോഡിന്റെ നടുവിൽ വന്നിട്ട് ഉദ്ഘാടനത്തിന്റെ അന്ന് നിരാഹാര സത്യാഗ്രഹം. നിരാഹാര സത്യാഗ്രഹം? നിങ്ങൾ നിരാഹാര സത്യാഗ്രഹം നിന്നാൽ കാതർക്കാക്ക് കുറച്ച് ബിരിയാണിന്റെ പാർസൽ കൂടുതൽ ചെലവാകും, അത്ര തന്നെ. പിന്നെ നിങ്ങൾ തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ പാർട്ടി നടപടി വളരെ ശക്തമായിരിക്കും. നിങ്ങൾ ഈ റോഡിന് പേരിടേണ്ട പേരിൽ നിങ്ങൾ ഇങ്ങനെ ബദർ യുദ്ധാക്കറ് ഈ റോഡിന്റെ പണി തുടങ്ങി വെച്ചതും തറക്കല്ലിട്ടല്ലേ നമ്മളല്ലേ. ഇവരിപ്പ എന്നാ പറയുന്ന അറിയാം, ഇവരെ നേതാവിന്റെ പേര് ഈ റോഡിന്റെ അതെ നമ്മൾ അതിന് വേണ്ടിട്ട് ഫണ്ട് പിരിച്ചിട്ട് പിന്നെ ഈ റോഡിന് വേണ്ടിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. വേറെ രൂപീകരിച്ചിട്ടുണ്ടോ? പിന്നെ അല്ലാണ്ട് റോഡ് പണി നടക്കുവോ? പിന്നെ ഇവരൊരു ഇവരൊരു കല്ലിട്ടിട്ട് പോയി എന്ന് വെച്ചിട്ട് ആക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? റോഡ് പണ്ട് തിരിവ് അത് വരും. അപ്പൊ നമ്മള് റോഡ് പണി നമ്മള് നടത്തുമ്പോ അപ്പൊ പിന്നെ നമ്മള് ആരാ പേരായിട്ടുണ്ട്? നമ്മളെ നേതാവിന്റെ അല്ലേ? ഒന്നും പറയണ്ട, തറക്കല്ലിട്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നേതാവിന്റെ പേര് ഈ റോഡിന് ഇട്ടില്ലെങ്കിൽ നമ്മൾ പ്രതിഷേധം ശക്തമാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമാക്കും. അതിന് വേറെ വർത്താനമില്ല. അപ്പൊ ഫണ്ട് പിരിച്ചിട്ട് ജനങ്ങളോട് നമ്മളെന്നാ ഉത്തരം പറയാം? ഫണ്ട് പിരിച്ചിട്ട് അത് എവിടെയാ പോയേ, എങ്ങോട്ടാ പോയെന്നൊന്നും നമുക്കറിയില്ല. റോഡിന് വന്നിട്ടില്ല. നമുക്കൊരു കാര്യം ചോദിക്കാം, നിങ്ങൾ രണ്ടാളും അതായത് പഴയ മെമ്പർ പുതിയ മെമ്പർ ഇവിടെ ചോദിക്കാൻ, അതായത് നിങ്ങളെ വീട്ടിൽ വരുന്ന റോഡിന്റെ പേര് സുഗുണാലയം. സുഗുണാലയം അല്ലേ? പുതിയന്റെ പേര് സുഗുണന്നായോണ്ടല്ലോ നമ്മൾ അങ്ങനെ. പുതിയ മെമ്പറെ നിങ്ങളെ വീട്ടിൽ വരുന്ന എന്റെ വീട്ടു പേര്, നമ്മളെ അച്ഛന്റെ പേര് റാം നിവാസ്, നിങ്ങളെ ബാപ്പാന്റെ പേരാണ് രാമൻ. അപ്പൊ അപ്പോ നിങ്ങളെ വീട്ടിന്റെ കുറ്റി അടിച്ചതാരാന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറ. ഈ ഭാഗത്ത് എല്ലാരുടെ വീട്ടിന് കുറ്റി അടിക്കുന്നത് കരുണ ആശാരി അല്ലേ? അപ്പൊ നിങ്ങളെ വീട്ടിന്റെ കുറ്റി അടിച്ചാരാണ്? എന്നിട്ട് കരുണ ആശാരിന്റെ പേരെ നിങ്ങളെ വീട്ടിന് ഇട്ട് രണ്ടാളെ പേര് അത് പറ അച്ഛന്റെ സ്വത്തില് അച്ഛൻ പൈസ ചെലവിട്ടിട്ട് എടുത്ത വീട്ടിന് കരുണനാശാരിന്റെ പേരായിട്ട് പൈസ മുടക്കുന്നത് നമ്മളല്ലേ? അപ്പൊ നമ്മളെ പേരിലല്ലേ ഇടുന്നത്? നിങ്ങളടങ്ങി നിങ്ങളെ രണ്ടാളെ വീട്ടിനും പേര് നിങ്ങളെ ബാപ്പാന്റെ പേര് ഇട്ടിരുന്നു. മുതലിട്ടത് വാപ്പയായോണ്ട് ആശാരിന്റെ പേരിട്ടില്ലല്ലോ. ഇതേ ഒരു ചോദ്യം നമ്മൾ നിങ്ങളോട് ചോദിക്കട്ടെ. ഈ റോഡില്ലേ, ഈ റോഡ് ഈ റോഡിന്റെ പണിയെടുത്തിനല്ല ഇതെവിടുന്ന പണ്ട് വന്നിനി? നമ്മള് സ്പെഷ്യലായിട്ട് പണ്ട് രൂപീകരിച്ചിട്ട് അതെ ആ പണ്ട് പണ്ട് ആരാ തന്നത്? ആരാ തന്നത്? നികുതി പൈസ അല്ലേ? ജനങ്ങളെ നികുതി പിരിവ് കൊണ്ട് ഇത് നടത്തുമ്പോ ഈ റോഡിന് ആരെ പേരെ ഉണ്ട് പറ? ഉത്തരം ജനങ്ങള് പൈസ ചെലവാക്കുന്ന സ്ഥിതിക്ക് റോഡിന്റെ പേര് സ്വാഭാവികമായിട്ടും ജനങ്ങളെ പേരാണല്ലോ. അല്ലേ? ശരി, അതാണ് ശരി. അല്ല അതല്ല എന്റെ ശരി. അങ്ങനെയാണ് അങ്ങനെയാണ് വരുന്നത്, അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ എന്ത് വേണമെന്ന് പറഞ്ഞാല് നിങ്ങൾ ഇത് ആലോചിച്ചിട്ട് നിങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നാ പറഞ്ഞ അവിടെ നിന്നിട്ടോ ഇരുന്നിട്ടോ ഈ കാര്യങ്ങൾ ഒന്ന് പഞ്ചായത്തോട് ബോധ്യപ്പെടുത്തുക. സൊല്യൂഷൻ കണ്ണി അല്ലേ? എന്നാ പിന്നെ നമ്മളെ കൂടെ നിങ്ങൾ ആലോചിച്ചോളൂ, തന്നോട് ആലോചിച്ചോളൂ. മെമ്പറെ, ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതാ. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യം കട്ടാ പോകിയാ ശരിക്കും കുടുംബം.